220 റോട്ടറി ഹാമറിനകത്ത് സ്ഥിരമുള്ള ഒരു കംപ്ലൈന്റ് ആണ് ബിറ്റ് കയറി ലോക്ക് ആകുക എന്നുള്ളത്. ഒരു പക്ഷേ ഇത് കയറി ലോക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൂൾ ഹോൾഡർ മാറുക എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്. പക്ഷേ ഒരു പരിധിവരെ ഇത് നമുക്ക് മാറാതെ എങ്ങനെ അത് കറക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഒടിഞ്ഞ് ഇതിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഊരാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ മൗത്ത് സെറ്റ് ഒന്ന് അഴിച്ചു മാറ്റാം. ഹാമർ വെച്ച് നമുക്കൊന്ന് തട്ടി നോക്കാം. വരത്തിൽ ഇത് ഓവറായിട്ട് ലോക്കായിരിക്കും. ഈ ബിറ്റിൻ്റെ ബാക്ക് സൈഡ് അതിൻ്റെ ഹാമർ ബോൾട്ട് വന്ന് അടിച്ച് ചടയായിരിക്കും. ദൂരെ വരത്തില്ല. അപ്പം നമുക്ക് ഇനി അടുത്ത മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒറ്റ മാർഗമാണ്. അപ്പോൾ ഇത് ഗ്രൈൻഡർ വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം, അതായത് ഈ ബിറ്റ് മാക്സിമം ഈ ചേർന്ന് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി ശേഷം ഇത് അഴിച്ചിട്ട് ഇനി നമുക്കിത് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. ചിലതൊക്കെ നമ്മൾ വയസ്സിലൊക്കെ ടൈറ്റ് ചെയ്ത് ഹാമർ വെച്ച് അടിക്കുമ്പം ഈ ഭാഗത്ത് ചെറുതായിട്ട് ജസ്റ്റ് തട്ടി കൊടുക്കുമ്പം ബിറ്റ് ഊരിപ്പോരും. ഇത് ഉള്ളിൽ ഓവറായിട്ട് ചടയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഊരി വരത്തില്ല. അതിനി നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഊരിയെടുത്തിട്ട് ഇതിനെ അങ്ങോട്ട് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ചേഞ്ചിങ് നോബിൻ്റെ സൈഡിൽ സ്ക്രൂ ഡ്രൈവർ കയറ്റിയിട്ട് പതുക്കെ മേപ്പോട്ട് ഊരിയെടുക്കാം. ഇതിനുള്ളിലൊരു ബോളുണ്ട്, അത് താഴെ പോകാതെ കറക്റ്റായിട്ട് എടുത്തു വെക്കണം. എന്നല്ല അതിനകത്തിരിക്കുക, അത് കുഴപ്പമില്ല. നമുക്കിത് അഴിച്ചെടുക്കാം. ഈ ഫ്രണ്ട് ഈ നാല് സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്ക് ആ ടൂൾ ഹോൾഡർ അഴിച്ചു മാറ്റാം. ഇത് സ്റ്റാർ സ്ക്രൂ ആണ്, നമുക്ക് ഈ സ്റ്റാർ സ്ക്രൂ അഴിച്ചു മാറ്റാം. അപ്പം നമുക്ക് ഇപ്പോൾ കവർ ഊരി വന്നിട്ടുണ്ട്, കവർ അഴിച്ചെടുക്കാം. ഇനി ഈ ടൂൾ ഹോൾഡർ സെപ്പറേറ്റ് ഊരിയെടുക്കാം. ടൂൾ ഹോൾഡർ സെറ്റ് ഇതാ നമ്മൾ കട്ട് ചെയ്ത വിറ്റ്. അപ്പോൾ ഇനി അടുത്ത ഇതൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ക്ലീൻ ചെയ്തിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിലെ ഹാമറിങ് ബോൾട്ട് അതുപോലുള്ള ഓറിങ് കേസ് അതെല്ലാം നമുക്ക് അഴിച്ചു മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് നമ്മളിതിനുള്ളിലുള്ളതാണ്ട് ഈ മറ്റേ റിട്ടേണർ റിങ്, ഈ റിട്ടേണർ റിങ് നമുക്ക് തട്ടി ഊരിയെടുക്കാം. റിട്ടേണർ റിങ് ഊരിയതിന് ശേഷം ഈ രണ്ട് സൈഡിലൂടെ ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. ഒന്ന് നോക്കാം എങ്ങനെയാണ് നോക്കാം. നേരത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇതുപോലെ കൊടുത്തേ പോണ്ട് ഫുള്ള് നമ്മുടെ വീഡിയോ സെഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ടൂൾ ഹോൾഡർ സർവീസിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള സ്പെയറുകളുടെയും കാര്യങ്ങളുടെയും എല്ലാ ഡീറ്റെയിൽസായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. Thank you.
ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് ചാടി. ഇതിൻ്റെ ഒരു കുഴപ്പമില്ല, നമ്മൾ അപ്പുറത്തുനിന്ന് ലോക്ക് പിടിപ്പിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ലോക്കാവും. അതൊന്ന് ഓക്കെ. അപ്പം അത് ഇളകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അതിനുള്ളിലെ സൈഡിൽ സ്ക്രൂ ഡ്രൈവർ കയറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഗ്യാപ്പിലൂടെ നോസ് പ്ലെയർ ഇട്ട് ആ ഗ്യാപ്പിലൂടെ നോസ് പ്ലെയർ ഇട്ട് നമുക്കത് അഴിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നോസ് പ്ലെയർ ഇങ്ങനെ ഗ്യാപ്പിലൂടെ ഇറക്കി വിട്ടതിന് ശേഷം ഗ്യാപ്പിലൂടെ ഇറക്കി വിട്ടതിന് ശേഷം ഒരു ഒറ്റ പിടി പിടിച്ച് അതിന് കഴിഞ്ഞു പോകും. അത്രയുള്ള സംഭവം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സെഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഈ സംഭവം പോരും, മൊറിംഗ് കേസും എല്ലാം ഇങ്ങനെ പോരും. അപ്പോൾ ഈ അമറിംഗ് ബോൾട്ട് കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ ചില ബിറ്റുകളൊക്കെ മോശമായതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിൻ്റെ ബിറ്റ് ബാക്ക് സൈഡിൽ അടി കൊണ്ട് ചടയായിരിക്കുന്നുണ്ട്. ഹാമറിംഗ് ബോൾട്ടിൻ്റെ ഹാമറിംഗ് ബോൾട്ട് വന്ന് അടിച്ചതിൻ്റെ ബാക്ക് സൈഡ് ചടയായിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതാണ്, ഇത് അങ്ങോട്ട് ഊറ്റി പോകാത്തത്. നമ്മൾ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞ് ഇത് അങ്ങോട്ട് പിടിക്കുമ്പോൾ ഈ ബിറ്റ് വരാത്തതിൻ്റെ പ്രധാന കാരണം അതാണ്. നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഇത് താപ്പോട്ട് അടിച്ചിറക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി. കാര്യം ഇതിൻ്റെ ലെങ്ത് കുറഞ്ഞ് ഇരിക്കുന്നത് കൊണ്ടും ഇവിടെ ചടയില്ലാത്തത് കൊണ്ട് ഇത് താപ്പോട്ട് പെട്ടെന്ന് ഊരി വരുന്നതാണ്. ഇനി ഈ സെൻറ്റർ പഞ്ചും ഈ വോയിസ് ഗ്രിപ്പ് പ്ലെയറും ഉപയോഗിച്ച് നമുക്കിത് ഹാമർ വെച്ച് അടിച്ചു ഊരിയെടുക്കാം. ഇതാണ് ബിറ്റ് ഈ ഭാഗം ചടയായി പോകുന്നത് ബാക്ക് സൈഡ്. ഇവിടെ നമ്മുടെ ഹാമറിംഗ് ബോൾട്ട് വന്ന് അടിച്ച് ഈ ഭാഗം ചടയായി, മൊത്തം ചടയായി പോകും. അതായത് ഈ ബിറ്റ് നമ്മൾ ഈ ചടയായിരിക്കുന്നത് കൊണ്ട് ഇത് ഇങ്ങോട്ട് ഊരി വരത്തില്ല, ഫ്രണ്ടിലോട്ട് വരാൻ സാധ്യത കുറവാണ്. അപ്പം നമ്മളിത് കട്ട് ചെയ്തിട്ട് താപ്പോട്ട് അടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ടെമ്പറുള്ള ബിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഊരി വരത്തില്ല. അത് ടൂൾ ഹോൾഡർ മാറേണ്ടി തന്നെ വരും. മിക്കവാറും വലിയ ടെമ്പറുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോൾഡർ മാറിക്കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും. അപ്പം അന്നേരം നമ്മളിത് അങ്ങോട്ട് ഉള്ളോട്ട് അടിച്ചിറക്കും, താപ്പോട്ട് അടിച്ചിറക്കുകയാണ്. അതിനകത്തെ സ്പെയറെല്ലാം മാറ്റിയതിന് ശേഷം താപ്പോട്ടാണ് അടിച്ചിറക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇത് അഴിച്ചെടുക്കുന്നത്. അത് എല്ലാ ഒന്നും സക്സസ് ആകണമെന്നില്ല, ചിലത് മാത്രമേ സക്സസ് ആകത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വലിയ വിലയേറിയ സമയങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് വേണ്ടി വിനിയോഗിച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും.